ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യണ്ടല്ലേ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അയമോദകം അഥവാ അജ്വൈൻ സീഡ് ഇല്ലെങ്കിൽ ക്യാരം സീഡ് എന്നൊക്കെ പറയുന്ന ഈ ഒരു കുഞ്ഞൻ വിത്തിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഇതിൻ്റെ കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റും ഇത് നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഞാനൊരു ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. കാഴ്ചയിൽ ഇതൊരു കുഞ്ഞൻ വിത്താണ്, നമ്മുടെ ക്യുമിൻ അല്ലെങ്കിൽ ചെറിയ ജീരകത്തോട് സാദൃശ്യമുണ്ട് കേട്ടോ കാഴ്ചയിൽ. എന്നാൽ അതിനേക്കാളും ചെറിയ രൂപത്തിലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു ഫ്ലേവർ അല്ലെങ്കിൽ സ്മെല്ലെന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ബോട്ടിലിനകത്താണ് ഇത് സൂക്ഷിക്കുന്നതെങ്കിൽ ഈ ഒരു ബോട്ടിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മുടെ കിച്ചണിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മൊത്തത്തിൽ ഈ ഒരു ഫ്ലേവർ അല്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യും കേട്ടോ. കാരണം ഇത്രയധികം ഫ്ലേവറുള്ള ഒന്നാണ്. ഫ്ലേവർ മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ പറഞ്ഞാലും തീരാത്തതാണ് കേട്ടോ. നമ്മുടെ ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇതൊരു ഉത്തമ പരിഹാരമാണ്. ഇത് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ അസിഡിറ്റിയൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ ആയുർവേദ മരുന്നുകളൊക്കെ ഉണ്ടാവില്ലേ, നമ്മളിപ്പോൾ അരിഷ്ടം, ലേഹ്യം, അതേപോലെ തന്നെ കഷായം ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒഴിച്ചുകൂടാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അതായത് അത് മാറ്റി നിർത്താൻ പറ്റില്ല ഈ കഷായങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കേട്ടോ. അതിൽ ഇതിന് നല്ലൊരു സാന്നിധ്യമാണുള്ളത്. പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് അസിഡിറ്റി മാറ്റുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, ഇതിന് ഒത്തിരി ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇത് നമുക്ക് അമിത വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അമിത വണ്ണം അല്ലെങ്കിൽ അമിത ഭാരമൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അയമോദകം കഴിക്കാം. ഈ അയമോദകം നമ്മൾ കഴിക്കുന്നത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചായ ഉണ്ടാക്കിയിട്ട്, അതായത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ആ വെള്ളം കുടിക്കുകയോ ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ചായ ഉണ്ടാക്കാം. ചായ മീൻസ് നമ്മൾ ജീരക വെള്ളമൊക്കെ ഉണ്ടാക്കില്ല, അതേപോലെ വെള്ളം തിളപ്പിച്ചിട്ട് നമുക്കിത് കുടിക്കാൻ പറ്റും. അതേപോലെ ഇത് വറുത്ത് പൊടിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ആരോഗ്യ പ്രശ്നത്തിനാണോ നമ്മളിത് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കണം നമ്മളിത് കഴി, അതായത് പല രീതികളിലാണ് ഇത് കഴിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു അയമോദകം നമ്മൾ കഴിക്കുന്നത് കൊണ്ട് ഇതിനകത്ത് തയാമിൻ എന്ന് പറയുന്ന ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അസിഡിറ്റി പോലുള്ള പ്രോബ്ലങ്ങൾ, നെഞ്ചെരിപ്പ്, അതേപോലെ ഈ പുളിച്ച് തെകിട്ടൽ ഉണ്ടാവുമല്ലോ നമ്മൾ ഭക്ഷണം, അതായത് അസിഡിറ്റി മൂലം ഉണ്ടാകുന്ന ഒരു പുളിച്ച് തെകിട്ടൽ ഉണ്ടാവും, നമ്മൾ ഭക്ഷണം കഴിക്കാതെ തന്നെ നമ്മുടെ വയറിങ്ങനെ വീർത്തതുപോലെ ഒരു ഭാരം അനുഭവപ്പെടില്ലേ നമ്മുടെ വയറിന്, അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട്, അതുമൂലമുള്ള തലവേദന, ഛർദി ഇതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു അയമോദകം കഴിക്കാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെയാണ് നമുക്ക് ജലദോഷവും കഫം, ചുമ ഒക്കെ ഉണ്ടാവില്ലേ, ഇതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അയമോദകം കഴിക്കാവുന്നതാണ്. ഉദര രോഗ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് അയമോദക വെള്ളം കുടിക്കാവുന്നതാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ, തീരെ ചെറിയ കുട്ടികളല്ല, ഒരു 2-3 വയസ്സ് മുതലുള്ള കുട്ടികൾക്കൊക്കെ നമുക്കിത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇവർക്ക് വയറുവേദനയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വെള്ളം അവർക്ക് തിളപ്പിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മളിത് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതൊന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ വെയ്റ്റ് കുറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളിത് ഇതേപോലെ തന്നെ 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് നമുക്ക് 1 സ്പൂണ് അയമോദകം ഇട്ടിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ. അതൊരു തലേ ദിവസം രാത്രി, അതായത് നമ്മളൊരു ഓവർനൈറ്റ് വെച്ചിട്ട് നമ്മളിത് വെറും വയറ്റിൽ, അത് രാവിലെ നമ്മളിത് വെറും വയറ്റിലാണ് കുടിക്കേണ്ടത് കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ മധുരത്തിന് വേണ്ടിയിട്ട് ചെറുതേനോ ഇല്ലെങ്കിൽ നാരങ്ങ നീര് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം, ഈ ഒരു വെയിറ്റ് കുറയുന്ന വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ സ്ഥിരമായിട്ട് കുടിക്കണം കേട്ടോ. അതായത് എല്ലാ ദിവസവും രാവിലെ നമ്മൾ വെറും വയറ്റിൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബെല്ലി ഫാറ്റ് മാറും, അല്ലെങ്കിൽ നമ്മുടെ ഈ ബെല്ലിയിലൊക്കെയുള്ള ആ ഒരു കൊഴുപ്പൊക്കെ അലിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മളിതിപ്പോൾ അസിഡിറ്റിക്ക് വേണ്ടിയിട്ടാണ്, അതായത് നെഞ്ചെരിപ്പ്, പുളിച്ച് തെകട്ടൽ, അതുപോലെ തന്നെ നമുക്ക് വയറിനൊരു പെരുക്കം, അതുമൂലമുള്ള തലവേദനയൊക്കെ ഉണ്ടാവില്ലേ, നമുക്കൊന്ന് വോമിറ്റ് ചെയ്യാനുള്ളൊരു ഫീലിംഗ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മളിത് എല്ലാ ദിവസവും കുടിക്കേണ്ട, ഈ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് മാത്രം നമുക്ക് ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. അതൊരു ചായയുടെ രൂപത്തിൽ അല്ലെങ്കിൽ നമ്മൾ ജീരക വെള്ളമൊക്കെ കുടിക്കുന്നത് പോലെ വെള്ളം തിളപ്പിച്ചതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് നമുക്ക് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് 3-4 മിനിറ്റ് നമുക്കിങ്ങനെ തിളപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് ചെറിയ ചൂടോടുകൂടി കുടിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ തലവേദന, അതായത് ഈ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി അല്ലെങ്കിൽ തലവേദന മാറുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ഈ ഒരു വയറുപെരുക്കവും നെഞ്ചെരിപ്പൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ.
പിന്നെ നമ്മളിപ്പോൾ ഇത് ചുമയ്ക്കും ജലദോഷത്തിന് കഫത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതൊരു ചായ രൂപത്തിൽ ഉണ്ടാക്കി കുടിക്കാം. അതിനകത്ത് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചായ രൂപത്തിൽ കുടിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഇതൊന്ന് വറുത്ത് പൊടിക്കുക കേട്ടോ. നമ്മൾ ജീരകമൊക്കെ വറുത്ത് പൊടിക്കുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇത് പൊടിച്ച് പൗഡറാക്കി എടുത്തതിന് ശേഷം ഇത് നമുക്ക് ഇതിലേക്ക് ഒരല്പം തേൻ ചേർത്തതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് തൊണ്ടവേദനയും ജലദോഷവും ഒക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ടീ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ പീരീഡ്സുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, വയറിനൊരു പെരുക്കം, അതുപോലെ തന്നെ വയറുവേദനയൊക്കെ ഉണ്ടാവില്ലേ, ഇതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അയമോദക വെള്ളം ചെറിയ ചൂടോടുകൂടി കുടിക്കുന്നത് ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് യൂറിനറി ഇൻഫെക്ഷനൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് വെള്ളം ഉണ്ടാക്കിയിട്ട് ചെറിയ ചൂടോടുകൂടി കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെയാണ് ഈ വാതരോഗവുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് ജോയിൻസിലൊക്കെ ഉണ്ടാവുന്ന നീർക്കെട്ട്, അതുപോലെ തന്നെ വേദനയൊക്കെ ഉണ്ടാവുമല്ലോ, പെയിൻഫുൾ ആയിരിക്കും, അപ്പോൾ അതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു അയമോദകം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഏത് രൂപത്തിൽ കഴിച്ചാലും അതിൻ്റെ ഗുണങ്ങൾ കിട്ടുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു മിതമായ അളവിൽ മാത്രം നമ്മൾ കഴിക്കാൻ നോക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളപ്പോൾ മാത്രം കഴിച്ചാൽ മതി. എന്നാൽ നമ്മൾ അമിത വണ്ണമാണ്, വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു വെള്ളം സ്ഥിരമായിട്ട് കുടിക്കുക കേട്ടോ. എങ്കിൽ മാത്രമാണ് ആ കൊഴുപ്പൊക്കെ അലിഞ്ഞു പോയിട്ട് നമുക്ക് ഒന്ന് ആ ഒരു ബെല്ലി ഫാറ്റൊക്കെ മാറി നമ്മുടെ വെയിറ്റൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ.